ആരും അറിയാതെ അധ്വാനിക്കാതെ വല്ലവനെയൊക്കെ പറ്റിച്ച് കുറെ കാശും മടിച്ചിലിട്ട് കാറും പിടിച്ച് രാവിലെ ഇറങ്ങുകയാണ് മരുന്ന് തണ്ടാനായിട്ട്. ഈ വ്യാപാരത്തിന്റെ സുഖം നിർത്തണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? കാരണം ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾക്കൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. മരുന്ന് ആരുടെ വാങ്ങിച്ചുകൊണ്ട് പോയത്? മനസ്സ് മാറുമോ എന്ന് നല്ല പോലെ ആലോചിച്ചിട്ട് മാത്രമേ മരുന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ. നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്തങ്ങളില്ല. എല്ലാവർക്കും സുഖം വേണം. ചുമ്മാ ഉണ്ടാവില്ല സുഖം. ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളുടെ കോശം ചെയ്യുന്ന കർമ്മങ്ങൾ, അതിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന വിചാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, അവ ഓരോ നിമിഷവും രോഗത്തെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. കോശങ്ങൾ ഓരോ നിമിഷവും ഉണ്ടാകുന്നു, ഓരോ നിമിഷവും മരിക്കുന്നു. ആ കോശങ്ങളിൽ വരുന്ന മാറ്റമാണ് രോഗങ്ങളുടെ അടിസ്ഥാനം. അതിൽ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ മനസ്സ്, ഇവയൊക്കെ പാപസഞ്ചയങ്ങളെ കടത്തിവിടുമ്പോൾ, ഇതിനു മുമ്പ് എൻ്റെ കോശത്തിനകത്തേക്ക് എന്തെല്ലാം പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ രോഗം. എന്തെല്ലാം പുണ്യം കടന്നു വന്നിട്ടുണ്ടോ അതാണ് ഇന്നത്തെ എൻ്റെ ആരോഗ്യം. പുണ്യത്തിൻ്റെ ഫലം വേണം, പാപം ചെയ്യുകയും വേണം. നടക്കുകയില്ല. കഴിഞ്ഞ തലമുറയിലെ ഒരു സ്ത്രീക്ക് പോലും പ്രമേഹമുണ്ടായില്ല, പ്രഷറുണ്ടായില്ല, ഒരവയവത്തിലും ക്യാൻസർ വന്നില്ല. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട സ്ത്രീകൾ എത്ര ആരോഗ്യത്തോടുകൂടി നിന്നു. പുരുഷനെല്ലാ രോഗവും ഉണ്ടായിരുന്നു. പുരുഷനെ കയ്യെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന സ്ത്രീയല്ലാതെ സ്ത്രീയെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പുരുഷനെ ആശുപത്രിയിലേക്ക് പോകുന്നത് അന്ന് കണ്ടില്ല. കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, ഭർത്താവിന് രോഗം വരുമ്പോൾ, വയസ്സായ അച്ഛനമ്മമാർക്ക് രോഗം വരുമ്പോൾ, ആ വീട്ടിലെ സ്ത്രീകളാണ്, ഒരു പഠിപ്പുമില്ലാത്ത സ്ത്രീകളാണ് അനേകം ഔഷധങ്ങൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കി സ്നേഹപൂർവ്വം കൊടുത്ത് രോഗത്തിൽ നിന്ന് മോചനം നേടിച്ചത്. നിങ്ങളിരിക്കുന്നവരിൽ പ്രായം ചെന്നവർക്കെല്ലാം അറിയാം, ഒരു പനി വന്നാൽ ഒരു പൊടിയരിക്കഞ്ഞി അമ്മ നന്നായി വിളമ്പി കൊടുത്താൽ ആ പനി പോകുമായിരുന്നു. ഒരു പൈസയുടെ മരുന്ന് വേണ്ട. ഒരു കമ്പിളി പുതപ്പിച്ച് കിടത്തിയാലൊന്ന് വേർക്കുമ്പോൾ പനി പോകുമായിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എത്ര മരുന്നൊന്ന് കൊടുക്കുന്നുണ്ട്, ഒരു രോഗവും പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വരുന്ന കുട്ടിയെ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ജമ്പു പാത്രത്തിലെ വെള്ളം ചൂടാക്കിക്കണം. കരികിലെ പെറുക്കി സഹോദരനും സഹോദരിയും ഒക്കെ കൂടെ പോയി കരികിലെ കൊട്ടയ്ക്കകത്ത് പെറുക്കി അത് ചവിട്ടി ഒതുക്കി സഹോദരിയെയോ സഹോദരനെയോ ഇളയാളിനെ കൊട്ടയ്ക്കകത്തോട്ട് കയറ്റി ചവിട്ടിച്ച് അത് ഒതുക്കി ചുമന്ന് കൊണ്ടുവന്ന് വെള്ളം ചൂടാക്കി കാർന്നമാർക്ക് കുളിക്കാൻ കൊടുക്കുമ്പോൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിരുന്നു. എന്താണ് നിന്റെ ഉത്തരവാദിത്വം? അങ്ങനെ പഠിപ്പിച്ച് അത് ചെയ്തില്ലെങ്കിൽ തല്ലുകൊടുത്ത് ചാണകം വാരിച്ചിരുന്നു, പശുവിനെ ഇറക്കിക്കെട്ടിച്ചിരുന്നു, പുല്ല് പറിപ്പിച്ചിരുന്നു, വെള്ളം കോരിച്ചിരുന്നു, മുറ്റം തൂപ്പിച്ചിരുന്നു. അങ്ങനെ പണിയെടുത്ത് പഠിപ്പിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് ഫീസില്ല, തരാനിവിടെ കാശില്ലാത്തതുകൊണ്ടാണ് നീ ഇന്ന് പോകണ്ട, അല്ലെ പോയാൽ നിന്നെ തല്ലുകിട്ടി ഇറക്കി നിർത്തുമ്പോൾ അത് നീ അനുഭവിക്കണം, കഷ്ടപ്പെട്ട പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇറക്കി നിർത്തിച്ച് പഠിപ്പിച്ച് കൃഷിക്കാരനായോ അധ്യാപകനായോ മറ്റുള്ളതായോ തീർന്ന കഴിഞ്ഞ തലമുറയിലെ മക്കൾ തന്തയുടെയും തള്ളയുടെയും തല്ലുകൊണ്ടിട്ടും പഴഞ്ചോറൊക്കെ കഴിച്ചിട്ടും ആ തള്ളയും തന്തയും പൊന്നു പോലെ വരും. കാരണം ആരോഗ്യമുള്ളൊരു മനസ്സവർക്കുണ്ടായി. നിങ്ങളുടെ പുത്തൻ തലമുറയിൽ ഒട്ടേറെ ഔഷധങ്ങൾ കഴിച്ച് ആശുപത്രിക്കകത്ത് പ്രസവിച്ച് ഒട്ടേറെ ഇഞ്ചക്ഷനുകളും ബഹളങ്ങളും ചെയ്ത് ജനിക്കുന്ന കുഞ്ഞിന് വാക്സിനേഷനും ബഹളങ്ങളും കാണിച്ച് ആരോഗ്യത്തിന് കഴിക്കാനുള്ള ടിൻ ഫുഡുകളെല്ലാം വാങ്ങിക്കൊടുത്ത്
അല്പം മുതിർന്ന് തിന്നാറായാൽ ലൈസും ബർഗറും ഒക്കെ വാങ്ങി പായ്ക്കറ്റും പടി 2.5 വയസ്സ് പോലെ തിന്നാൻ കൊടുത്ത് 3 വയസ്സാകുന്നതിനുള്ളിൽ LKG ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് രാവിലെ ഉടുത്തൊരുക്കി തയ്യും ബൂട്ടും ഒക്കെ ഇടിച്ച് നടന്നു പോവാൻ കുഞ്ഞു പഠിക്കരുത് എന്ന് തീരുമാനിച്ച് വണ്ടികളിൽ പൈസ കൊടുത്ത് കയറ്റിവിട്ട് പഠിപ്പിച്ച് ഓരോ സ്റ്റേജിലും പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് MBBSഉം MDയും ഒക്കെ എടുപ്പിച്ച് ഈ പണം മുഴുവൻ ചെലവാക്കിയിട്ട് ആ കുട്ടികൾ തന്നെത്താൻ തനിക്ക് വേണ്ട കമിതാവിനെ ഭാര്യയെ ഭർത്താവ് ഭർത്താവിനെ ഭാര്യ സ്വയം കണ്ടുപിടിച്ച് എതിർപ്പ് കൂടാതെ അതിന് വിവാഹം നടത്തിക്കൊടുത്ത് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കയ്യും കാലും കഴുത്തു നിറച്ച് ആഭരണം കൊടുത്ത് ഫ്ളാറ്റും ബംഗ്ലാവും അവിടെ താമസിക്കാൻ സൗകര്യത്തിന് ഫ്ളാറ്റും ബംഗ്ലാവും കൊടുത്ത് സഞ്ചരിക്കാൻ വാഹനവും വാങ്ങിച്ചു കൊടുത്ത തന്തയും തള്ളയും ഒരു ദിവസം കൂടെ താമസിക്കുമോ നിങ്ങളുടെ വർഗം? നന്ദി കേട്ടോ. അല്പം കാശായാൽ അതിനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ വിടുകയല്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും എങ്ങനെ ആരോഗ്യം ഉണ്ടാവും? ഉണ്ടാവില്ല. നിങ്ങളുടെ കോശങ്ങൾ ഇത് മുഴുവൻ അനുഭവിച്ചാണ് ആ തന്ത എടുത്തുകൊണ്ട് നടന്നത്, അഡ്മിഷൻ വാങ്ങിച്ചു തന്നത് ഒക്കെ അനുഭവിച്ച് ആ കോശങ്ങൾ നിങ്ങളെ കൊല്ലുകയല്ലാതെ നിങ്ങൾക്ക് മാരക രോഗങ്ങൾ തരികയല്ലാതെ അതിൻ്റെ 20 ട്രില്യൺ വർക്ക്സ് പൂർണ്ണമായും വികലമാവുകയല്ലാതെ ഒരളവിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ കോശങ്ങൾ പ്രവർത്തിക്കില്ല. അതാണ് നിങ്ങളുടെ രോഗം. ഈ ഭാഷ മനസ്സിലാവൂ? ഈ ഭാഷ മനസ്സിലാവൂ? ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവൂ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സമ്മതിക്കുമോ? നിങ്ങളുടെ പണക്കൊടുപ്പ് ഇതിന് അനുകൂലമാവോ? വെറുതെയുള്ള മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് പോണ്ട. മനസ്സിലാവൂ? ഇത് നിങ്ങളുടെ സിലബസിലുണ്ടോ സ്കൂളില്? ഉണ്ടോ? ഇതുപോലെ സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പൊത്തനം വായിക്കുമ്പോൾ പുറത്ത് ഷട്ടിയിട്ട് അതിന്റെ സൈഡിൽ തൂക്കം വെച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോയുള്ള 100 പുസ്തകം നിന്നുകൊണ്ട് വരെ വായിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് ബസ്സിലും ട്രെയിനിലും നിന്ന് വരെ വായനയാ? എന്തിന് വായിക്കുന്നു? സ്വയം നശിക്കാൻ. ഒരക്ഷരം നിങ്ങളുടെ തലയ്ക്കകത്ത് നന്നാകാനുള്ളത് കയറിയിട്ടുണ്ടോ? രാവിലെ വണ്ടിയും പിടിച്ച് വന്നിരിക്കുകയാണ്. വരണ്ടായിരുന്നു എന്ന് തോന്നില്ലേ? ഇപ്പം ഞാൻ മരുന്നിന്റെ കച്ചവടക്കാരനല്ല, എന്റെ പണിയൊക്കെ വേറെയാ. മരുന്നൊന്നും മേടിക്കണ്ട, മര്യാദയ്ക്ക് ജീവിച്ചാൽ രോഗം മാറും. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലോ നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളെ കൊല്ലും. അത് കില്ലർ ഹോർമോൺസ് ഉണ്ടാകും ശരീരത്തിനകത്ത്. ശരീരത്തിനകത്ത് സ്വയം ശരീരത്തിനുള്ളിൽ നിന്ന് ഓട്ടോടോക്സിൻസ് അടങ്ങുന്ന ഒട്ടേറെ കില്ലർ ഹോർമോണുകൾ ഉണ്ടാക്കാൻ പറ്റിയതായി ശരീരം. അത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും മനസ്സും അനുസരിച്ചാണ്. നിങ്ങളുടെ പൂർവ്വപൂർവ്വ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന കില്ലർ ഹോർമോണുകളാണ് നിങ്ങളെ കൊല്ലുന്നത്. അതിന് നിങ്ങൾ പുതുതായി കഴിക്കുന്ന മരുന്നുകളും അവയെ സഹായിക്കുകയല്ലാതെ അവ മാറാൻ പര്യാപ്തമല്ല. ഇതാണ് എനിക്കറിയുന്ന വൈദ്യശാസ്ത്രം. നിങ്ങൾ കാണുന്ന വൈദ്യശാസ്ത്രമല്ല ഞാൻ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് അത്രയും പണിയെടുത്ത് നിന്നൊരു സ്ത്രീ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കി 3 നേരമോ 4 നേരമോ കഴിച്ചിട്ട് വരുന്നവനെ കാത്തിരിക്കുകയാണ് ക്ഷമയോടെ, പട്ടിണിയായി. ആ പട്ടിണി കിടന്നവളുടെ ആരോഗ്യം
നാട്ടിൽ ആർക്കും ഇല്ല.